സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമെന്ന രണ്ട് വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിവിധ വിഭാഗങ്ങളുമായി സംവദിക്കുന്നതിനും സമൂഹത്തിൻ്റെ ചിന്താഗതികൾ അടുത്തറിയുന്നതിനുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നത്. മഞ്ചേശ്വരത്ത് 18-ാം തീയതി തുടക്കം കുറിച്ച പരിപാടി 23 December തിരുവനന്തപുരത്ത് സമാപിക്കും. നേരത്തെ 24-ാം തീയതി സമാപിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അത് ക്രിസ്മസിൻ്റെ തലേദിവസമായതിനാൽ ഒരു ദിവസം കൂടെ മുന്നേ ആക്കി 23-ാം തീയതി സമാപിക്കും. ഓരോ മണ്ഡലത്തിലും MLA മാരാണ് നേതൃത്വം വഹിക്കുന്നത്. പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനാൽ UDF MLA മാർ നവകേരള സദസ്സിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും വികസന പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും വിലപിക്കുന്ന ഇടതുപക്ഷം കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നുവെന്നാണ് UDFഉം BJPയും ആരോപിക്കുന്നത്. അതുപോലെ കറങ്ങുന്ന കസേര, ലിഫ്റ്റ്, അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള ആഡംബര ബസ്സിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിക്കുന്നതെന്ന ഇക്കൂട്ടരുടെ പ്രചാരണങ്ങൾ അതാദ്യ ദിവസം തന്നെ പൊളിഞ്ഞു. 1,05,00,000 രൂപയാണ് ബസ് വാങ്ങുന്നതിനായി ധനവകുപ്പ് അനുവദിച്ചത്. നവകേരള സദസ്സിന് ശേഷം ബസ് KSRTCക്ക് കൈമാറും. യാത്ര തുടങ്ങിയതോടെ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ലെന്ന അവസ്ഥയാണ് നവകേരള സദസ്സിന്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFAക്കാർ മർദ്ദിച്ചതും അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതും വിവാദമായിരുന്നു. വാഹനത്തിന് അഭിവാദ്യമർപ്പിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾ വഴിയിൽ നിന്നത് കുറ്റമായി പ്രതിപക്ഷം കണ്ടു. വിഷയത്തിൽ കോടതി ഇടപെടുകയും തുടർന്ന് നവകേരള സദസ്സിൽ കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിടുകയും ചെയ്തു. സർക്കാർ പരിപാടികൾക്കായി വിദ്യാർത്ഥികളെ വെയിൽ കൊള്ളിക്കരുതെന്ന് മുഖ്യമന്ത്രിക്കും പറയേണ്ടി വന്നു. പരിപാടിക്കായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സംഭാവന നൽകുന്നതിനെ ചൊല്ലിയും തർക്കങ്ങളുണ്ടായി. UDFൻ്റെ കീഴിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വാക്ക് ധിക്കരിച്ച് നവകേരള സദസ്സിനായി പ്രതിപക്ഷത്തെ ഏതാനും തദ്ദേശ സ്ഥാപനങ്ങൾ വിഹിതം നൽകി. UDF ഭരണസമിതിയുടെ തീരുമാനം മറികടന്ന് സതീശന്റെ സ്വന്തം മണ്ഡലമായ വടക്കൻ പറവൂരിലെ നഗരസഭാ സെക്രട്ടറി നവകേരള സദസ്സിന് 1,00,000 രൂപ അനുവദിച്ചത് സംഘർഷത്തിന് വഴിയൊരുക്കി. അത് VD സതീശനെ വല്ലാതെ അസ്വസ്ഥനാക്കി. UDF ഭരണസമിതിയായ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് നവകേരള സദസ്സിന് പണം അനുവദിച്ചു. ലീഗ് നേതാവ് NA അബൂബേക്കർ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലെത്തിയത് വിവാദമാക്കി. ലീഗ് സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗമായ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തായിരുന്നു ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വ്യവസായിയായ അബൂബക്കറെ പൗരപ്രമുഖരൻ എന്ന നിലയിലാണ് ക്ഷണിച്ചതെന്നും കക്ഷി രാഷ്ട്രീയം നോക്കിയല്ലെന്നും സംഘാടകർ വിശദീകരിച്ചു. മന്ത്രിമാർ ഒന്നിച്ചെത്തിയത് ജില്ലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് അബൂബക്കർ യോഗത്തിൽ പറയുകയും ചെയ്തു. മാത്രമല്ല ലീഗ് പ്രതിനിധിയായല്ല, നാടിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാനായതിൽ സന്തോഷമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് തൻ്റെ ബാധ്യതയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നാടിൻ്റെ വികസനത്തിൽ എല്ലാവരും ഒന്നിക്കണം. എല്ലാവരും കൂടിയാലേ നാടാകൂ എന്നോർക്കണം. നവകേരള സദസ്സിനെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് സഹകരിക്കണം. എങ്കിലേ വികസനം യാഥാർത്ഥ്യമാകൂ. നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. പ്രതിപക്ഷം ഇനിയെങ്കിലും കണ്ണു തുറക്കണം.